പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾ അവിടെ നിന്നിട്ട് ആടിക്കളിക്കുന്നുണ്ട് കേട്ടോ. നോക്കിക്കോ, ഇവിടെ നോക്കിയടാ കുഞ്ഞിനെ, ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇവിടെ നോക്ക്. എക്സർസൈസ് ചെയ്യാനൊക്കെ ഭയങ്കര മടി കേട്ടോ ഈ ചെക്കൻ. ഇപ്പോൾ അംഗൻവാടിയിലും പോകുന്നില്ല, മഴയൊക്കെ അല്ലേ. അപ്പം ഞാൻ വിചാരിച്ച എന്നാൽ ഇവിടെ പിടിപ്പിച്ച് നിർത്താം, ബെഡിലല്ലേ, അപ്പോൾ കുഴപ്പമില്ലല്ലോ. ആ അമ്മ അവിടെ നിൽപ്പുണ്ടല്ലേ, മുഖമൊക്കെ വളിച്ചിരിക്കുക കേട്ടോ, കാണിച്ചല്ലോ. കുഞ്ഞിനെ ഇവിടെ നോക്ക്, ഇവിടെ നോക്കടാ, ഇവിടെ നോക്കാൻ പറഞ്ഞു പിന്നെ ഞങ്ങൾ അവിടെയേ നോക്കുള്ളൂ. ഇവിടെ 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 നോക്കട കുറുമ്പ. ഇതാരേ ഇത്, ഏ പിടിപ്പിച്ച് നിർത്തിട്ട് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് എന്നാ എന്നെ കുഞ്ഞുണ്ണിയെ പിടിച്ചു നിൽക്കണ്ട കുഞ്ഞിനോ, ഇഷ്ടല്ലേ. ജനലിൽ പിടിപ്പിച്ച് നിർത്താൻ നോക്കിയിട്ട് നമ്മുടെ കുഞ്ഞിനുക്കുട്ടനാണെങ്കിൽ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഞാൻ വിചാരിച്ച എന്നാൽ പിന്നെ മുട്ടുകുത്തി എഴുന്നേറ്റ് നിൽക്കട്ടെ, അവൻ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ കുറച്ചുകൂടി നല്ലത്. നമ്മളിങ്ങനെ നിർബന്ധിച്ച് ചെയ്യിക്കുന്നതിലും നല്ലതല്ലേ അവൻ തന്നെ മനസ്സ് തോന്നി ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അവന് ഒരു എന്നാ പറയുക, നല്ല സ്വഭാവമാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് ചെയ്യും. നീ പിടിച്ചെന്നില്ല, അങ്ങനെ പൊങ്ങിക്കേ, എന്നിട്ട് മുട്ടുകുത്തിന്നേ, മുട്ടുകുത്തിക്ക്. ആ മിടുക്കൻ, ഒന്നുകൂടി കുറേ സമയം നിൽക്ക്. ആ ഒന്നുകൂടി, ആ ചെയ്യോ, പുറകോട്ടിരിക്കില്ല അങ്ങനെ. ആ ആ അമ്മ എന്നാ വേറെ കാണിച്ചു തരാം. ബോള് കളിക്കാം, ബോള്, ഏ ഇടാ ബോള് കളിക്കാം, ബാ ബോള് കളിക്കാൻ പോവാം, ബാ വാ വാന്നേ. ഇതാട്ടോ കുഴപ്പം, എവിടെയെങ്കിലും പോവാതിരുന്ന ഫുൾ ടൈം ഇങ്ങനെയാ, ഫുൾ ടൈം ഒരു ഇർത്തേഷനെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കണ്ടോ, ദേഷ്യം വരുമ്പോൾ ഇങ്ങനെ സ്വന്തം കൈക്കിട്ടിട്ട് കുത്തണതാ. എന്നാ ബാ ബോള് കളിക്കാൻ പോവാം, ബാ എന്നാ എന്നാന്ന് എനിക്കും ചോദിക്കാനുള്ള എന്നാ. ആ എന്നാ അമ്മയുടെ കയ്യെ പിടിച്ചോട്ട് പോണേ ഇങ്ങോട്ടാ. ആ എന്നാ ആ കണ്ട കുഞ്ഞിനെ കൂട്ടം ബോള് കളിക്കുന്നു, ബോള് കളിക്കുക, ബോള് ബോള് ബോള്. നിൽക്കാൻ മടിയുള്ളപ്പോൾ ഞാൻ ഇങ്ങനെ ബോളിൽ കയറ്റി നിർത്തും കേട്ടോ. എന്നെയും കൂടി ഇങ്ങനെ കാണിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവനെ കണ്ടിട്ട് യൂട്യൂബ് കമൻറ്റ് ഓഫ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ. അതുകൊണ്ടാണ് ഈ കോലത്തിലൊക്കെ ഞാൻ യൂട്യൂബിൽ നിൽക്കണത്. പിന്നെ ഞാൻ കുഞ്ഞിൻ്റെ കുട്ടനെ കൊണ്ട് മഴ കുറഞ്ഞപ്പോൾ ഇങ്ങനെ കുറച്ചേരം പുറത്തിറങ്ങിയിരുന്നു കേട്ടോ. എത്ര നേരം ഇങ്ങനെ കുഞ്ഞു ബെഡിൽ നമ്മുടെ ദാക്ഷിണ്യവും കാത്ത് കിടക്കണത്, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഇപ്പോൾ എക്സർസൈസ് കാര്യങ്ങളൊന്നും ചെയ്യിക്കുകയല്ലല്ലോ, അവൻ്റെ അടുത്ത് ഇരിക്കാനായിട്ട് എപ്പോഴും പറ്റത്തുമില്ലല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം അങ്ങനെ കിടത്തി കഴിയുമ്പോൾ. അപ്പോൾ ഞാൻ മഴയൊക്കെ കുറഞ്ഞപ്പോൾ, മഴ കുറയുമ്പോൾ ഞാൻ എപ്പോഴും അവനെ ഇറക്കിയിരുത്തുക. നിങ്ങൾക്ക് അറിയാമല്ലോ, നേരത്തെ നമ്മുടെ വീഡിയോ ഒക്കെ ഫുള്ളും ഇവിടെ ഇറങ്ങിയിരുന്നിട്ടൊക്കെ അല്ലായിരുന്നു, പക്ഷെ ഇപ്പം അങ്ങനെ ഇരുത്താൻ പറ്റത്തില്ലല്ലോ, മഴയൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പൊക്കെ അല്ലേ. അപ്പം ഈ കഴുത്തേ കിടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഞാൻ പറഞ്ഞില്ല, ഇന്നലത്തെ വീഡിയോയിൽ കുഞ്ഞിനെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുന്നുണ്ട്, എനിക്കിപ്പോൾ അവൻ്റെ കാര്യം എടുത്തിട്ട് സമാധാനമാണ് എന്നൊക്കെ ഒന്ന് രണ്ട് നല്ല വാക്കുകൾ ഞാൻ പറഞ്ഞില്ലായിരുന്നോ. അപ്പോൾ എന്നൊക്കെ ഞാൻ അവനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞാലും അന്ന് രാത്രി മുഴുവൻ കുഞ്ഞിനെ കൂട്ടം കരച്ചിലായിരിക്കും. നമ്മൾ ഞാൻ നിങ്ങളുടെ അടുത്ത് വീഡിയോയിൽ പറയാറില്ലേ, അന്ന് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഞാൻ പറയാറില്ല, ഇന്നലെ രാത്രി മൊത്തം കരച്ചിലായിരുന്നു എന്നൊക്കെ. അത് ശരിക്കും ഇന്നലെ ഞാൻ മനസ്സിൽ പോലും ഓർത്തില്ല കേട്ടോ, ഇവൻ അങ്ങനെ കിടന്ന് കരയുമെന്ന്. എന്തിനാന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല കുഞ്ഞിന് കരയുന്നത്. പിന്നെ ഇങ്ങനെ വയറുവേദനയാണോ എന്നതാണോ എന്നൊക്കെ ആലോചിച്ച് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ വയറുവേദനയുടെ മരുന്നൊക്കെ കൊടുത്താലും അത് ആ കരച്ചിൽ മാറത്തില്ല. ഇങ്ങനെ ശരിക്കും എന്നെ പറയുന്ന ഒരു വല്ലാത്തൊരു പേടിച്ചിട്ടോ ഞെട്ടിയിട്ടോ അങ്ങനത്തെ ഒരു കരച്ചിലും കൂടെ കരഞ്ഞു. എനിക്ക് പിന്നെ അങ്ങ് ഭയങ്കര ടെൻഷനായി, എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് തമ്പുരുവിൻ്റെ ഒരു മാലയിൽ ഇങ്ങനെ പണ്ട് ഗുരുവായൂരോ ഇപ്പോൾ വാങ്ങിച്ച ആ ലോക്കറ്റ് ഇവിടെ ഉള്ള കാര്യം ഞാൻ ആലോചിച്ച്. അപ്പോൾ ഞാൻ പെട്ടെന്ന്, നമ്മുടെ മനസ്സിൻ്റെ വിശ്വാസമല്ലേ ഏറ്റവും വലുത്, ഇപ്പം അന്ധവിശ്വാസമാണെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. കുഞ്ഞിനുണ്ടായത് പിന്നെ എനിക്കിങ്ങനെ കേട്ടോ, എല്ലാ കാര്യങ്ങളോടും ഇങ്ങനെ തന്നെയാണ്. അപ്പം ഞാനത് പെട്ടെന്ന് ഒരു നൂലൊക്കെ എടുത്തിട്ട് അത് അവൻ്റെ ആ ഏലസ് കിടക്കുന്ന ചരടിയിൽ കോർത്തിട്ടു കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും കരച്ചിൽ കുറഞ്ഞ് കിടന്നുറങ്ങി. കാരണം എന്താണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നമ്മളൊരു എന്താ പറയുക, വിശ്വാസം മുറുകെ പിടിച്ചാൽ നമ്മളെ ദൈവം കൈവിടില്ല. എനിക്ക് ഇവനുണ്ടായതിന് ശേഷം ഒരുപാട് ഒരുപാട് തവണ അനുഭവം ഉണ്ടായേക്കുന്ന കാര്യമാണിത്.
പിന്നെ ഇന്നലെ ഞാൻ വീഡിയോ ഇനി ചെയ്യാൻ എനിക്ക് മനസ്സ് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ പറയുക, നമുക്കൊരു മോട്ടിവേഷൻ തന്നെ കൂടെ നിൽക്കുന്ന എല്ലാവരോടും, നിങ്ങളോട് എല്ലാവരോടും എനിക്ക് ഒത്തിരി നന്ദി കേട്ടോ. കാരണം ഞാൻ പല സമയത്തും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുമ്പോഴെല്ലാം, അല്ലെങ്കിൽ ഞാനിത് വേണ്ട എന്ന് വിചാരിക്കുമ്പോഴെല്ലാം നിങ്ങൾ എന്നെ ഇങ്ങനെ കുഴപ്പമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല നല്ല വാക്കുകളൊക്കെ പറയുമ്പോൾ നമുക്ക് അതിലും വലുതൊന്നും കിട്ടാനില്ല. സത്യമായിട്ടും പറഞ്ഞു കേട്ടോ. കാരണം നമ്മൾ എന്നെ ഇപ്പോൾ ഒരു പരിചയമില്ല, അപ്പോൾ കുഞ്ഞുണ്ണീനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, അപ്പോൾ എന്താ പറയുക, അവനെ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നിങ്ങൾ പറയുന്നത് എന്നോട്, നിങ്ങൾ ചെയ്യൂ വീഡിയോ ചെയ്യൂ, എപ്പോഴാണെങ്കിലും ചാനൽ അത് ഗ്രോ ആയിക്കോളും, അത് നോക്കണ്ട, എന്തൊക്കെ നല്ല നല്ല പോസിറ്റീവായ കമൻറ്റുകളാണ് നിങ്ങൾ തരുന്നത്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ആ കാര്യത്തിൽ. അപ്പോൾ ഞാൻ ഇന്ന് ശരിക്കും വീഡിയോ എടുക്കണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നതായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് നാളെ നമ്മളൊരിടം വരെയും പോകും, അപ്പോൾ നാളെ വീഡിയോ ഇടാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കത്തില്ല എനിക്ക് അഹങ്കാരമാണ്, നിങ്ങൾ ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് ഞാനത് കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കില്ലേ എന്ന് ഓർത്തിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പുറത്തൊക്കെ മഴ കുറഞ്ഞപ്പോൾ പുറത്തൊക്കെ പോയിട്ട് കുഞ്ഞിൻ്റെ കൂട്ടിന് കുറച്ച് പച്ചക്കറികളൊക്കെ എന്തെങ്കിലും ആക്കി കൊടുക്കണം എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ വഴുതനങ്ങയും മത്തയിലൊക്കെ പറിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അവന് ഈ നോൺ വെജ് എന്തെങ്കിലും ഇത്തിരി നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പച്ചക്കറികൾ കൂടി കൊടുത്തില്ലെങ്കിൽ കൊച്ചിന് വയറ്റിൽ നിന്ന് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഞാനത് അങ്ങനെ വരാതിരിക്കാൻ, അവൻ ഞാൻ പറഞ്ഞില്ലേ അവന് ഈ വയറുവേദനയുടെ ഒരു പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ നമുക്കത് മനസ്സിലാവും കൊച്ചിന് വയറുവേദന എടുത്തിട്ടാണെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് ഇലക്കറികളൊക്കെ കൂട്ടിയിട്ട് കൊടുക്കും. അത്ര ഇഷ്ടമൊന്നുമല്ല, എന്നാലും ഞാൻ ആ നോൺ വെജ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ കൊച്ചു വെച്ച വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.